ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റ് പ്രമാണിച്ചാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനിടെ യൂട്യൂബിൽ ഷോർട്സിൽ ഒരു സ്മിട്ട് എന്ന ആപ്പിനെ പറ്റിയിട്ട് ഞാൻ അതിനൊരു ട്രയൽ പ്രൊഡക്റ്റുമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് നമ്മൾ ഓർഡർ ആക്കുകയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി സ്മിട്ടെന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ സ്മിട്ട് വരും, അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതെൻ്റെ അമ്മയുടെ ഫോണാണ്, കാരണം ഞാൻ ഓൾറെഡി സൈനിങ് ചെയ്തിട്ടുണ്ട്, മുന്നേ കുറേ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ പുതിയതായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഫസ്റ്റൊക്കെ കുറേ പരസ്യവും കാര്യങ്ങളൊക്കെ വരും. അതിനിടയിൽ സൈനപ്പ് എന്നൊരു സംഭവം ഉണ്ടാവും, നമ്മളത് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് അക്കൗണ്ട് വേണ്ടതെന്നൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ ഗൂഗിൾ വഴിയാണ് എപ്പോഴും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഞാൻ നമ്മളേത് ഗൂഗിൾ ഐ ഡി വെച്ചാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒരു ഫീമെയിൽ ആണോ മെയിൽ ആണോ, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടാകുമ്പം നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പിയും കൂടെ വരും. അതും കൂടെ അടിച്ചു കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ ഫസ്റ്റ് നമുക്ക് കാണാൻ 6 ട്രയൽ പോയിൻറ്റ്സ് കാണാൻ പറ്റും, അതായത് നമുക്ക് 6 ട്രയൽ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. അപ്പം ഞാനൊരു പ്രത്യേകം കാര്യം നിങ്ങളോട് പറയാം, നമ്മൾ 2 നില ട്രയൽ പ്രൊഡക്റ്റ് കാണും, ചിലപ്പോൾ 5 നില ട്രയൽ പ്രൊഡക്റ്റ് കാണും, 6 നില ട്രയൽ പ്രൊഡക്റ്റ് കാണും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 6 ട്രയൽ പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ഒറ്റയടിക്ക് 6 ട്രയൽ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനേക്കാളും നല്ലത് 1 വെച്ചില്ല ട്രയൽ പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ 6 നില ട്രയൽ പ്രൊഡക്റ്റ് ആയാലും 1 നില ട്രയൽ പ്രൊഡക്റ്റ് ആണെങ്കിലും സെയിം ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മൾക്ക് പ്രൊഡക്റ്റ് വരിക. കാരണം നമ്മൾ ട്രയൽ ചെയ്യാൻ വാങ്ങുന്നതാണ്. അപ്പം നമുക്ക് ചെറുത് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ സാധനങ്ങളായിരിക്കും കിട്ടുക. ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റി മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പം അത് നോക്കിയിട്ട് നമ്മൾ ഇൻകാർട്ടിലേക്ക് ആക്കുക. അപ്പോൾ കാർട്ടിലേക്ക് ആക്കിയതിന് ശേഷം ഇവിടെ മുകളിൽ ഒരു ഓപ്ഷൻ കാണും, നമുക്ക് ഏത് ഗിഫ്റ്റ് ആണോ വേണ്ടത് ആ ഗിഫ്റ്റ് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പൗച്ചിൻ്റെ ഗിഫ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഏത് ഗിഫ്റ്റാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെയുണ്ട്. അതിന് ശേഷം നമുക്കിത് ബാക്കിലോട്ട് തിരിച്ചു തരിക. ബാക്കിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ അടുത്തതായിട്ട് കാണുന്നത് നമ്മൾ അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 199 രൂപ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ആഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതെൻ്റെ അമ്മേൻ്റെ ഫോൺ ആയതുകൊണ്ട് അമ്മേടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഫോം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഫോം ഫില്ല് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പിൻകോഡ് നിങ്ങൾ കറക്റ്റ് കൊടുക്കണം, കാരണം ചില പിൻകോഡിലേക്ക് ഡെലിവറി ഇല്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് സേവ് ആക്കിയിട്ടുണ്ട് അഡ്രസ്സ്. അതിനുശേഷം നമുക്ക് ഈ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയി നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴും പേയ്മെൻറ്റിൽ നമുക്ക് 199 രൂപ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് പേയ്മെൻറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ മെത്തേഡ് ഉണ്ട്. അപ്പം നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു കണക്കിന് നല്ലത്, കാരണം എന്തായാലും സാധനം നമ്മളെ വീട്ടിലെത്തും. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വെറും 199 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതല്ല, നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ 51 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതായത് അവർ ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞിട്ട് വാങ്ങും. അപ്പോൾ 250 രൂപയാണ്. അപ്പം ഞാൻ ഇവിടെ ഓർഡർ ചെയ്യുന്നില്ല, കാരണം ഇത് അമ്മയുടെ ഫോണല്ലേ. അപ്പം ഞാനിത് ഓർഡർ ചെയ്യുന്നില്ല. ഇത് എങ്ങനെ ഓർഡർ ചെയ്യുന്നില്ലെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പം ഈ രീതിയിലാണ് നിങ്ങൾ സ്മിട്ടിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, സീ യു.